കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സർപ്പബാധയ്ക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ സർപ്പബാധയ്ക്ക് പണ്ട് ആചാര്യന്മാരെ ഒരുപാട് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ചിലവർക്ക് പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും അതതിന്റെ ലാഘവത്തോടെ തന്നെ തള്ളികളയുന്ന ചില ആളുകളുണ്ട് സർപ്പബാധയ്ക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സർപ്പദോഷങ്ങളും സർപ്പ പരിഹാരങ്ങളും പല വിധവും ഉണ്ട് സർപ്പദോഷങ്ങൾ തന്നെ പലതരത്തിലുണ്ട് ഇപ്പൊ സർപ്പശാവായിട്ട് വരാം സർപ്പദോഷമായിട്ട് വരാം പലതും ആയിരിക്കാം ഇപ്പൊ രാഹു നമ്മളൊരു പ്രശ്നം വയ്ക്കുമ്പോ രാഹു നാലിലാണ് എന്ന് പറയുന്നതിനു ആയിരിക്കാം അങ്ങനെയെങ്കില് സർപ്പു നാലിലാണ് എങ്കില് സർപ്പ പ്രതിഷ്ഠ നടത്തുകയോ ചിത്രകൂടം എന്ന് പറയുന്ന ചെറിയ ചെമ്പിന്റെ പുറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ചിത്രകൂടം കെട്ടുകയോ സർപ്പ പ്രതിഷ്ഠ നടത്തുകയോ ഒക്കെ ചെയ്യണം എന്നാണ് പറയാ ഇനി രാഹു നമ്മൾ സർപ്പത്തിന് ഇത് വെച്ചുമ്പോൾ രാഹു ആരൂഢത്തിലോ ഏഴിലോ ആണെങ്കിൽ നൂറും പാലും നടത്തി നമുക്ക് പരിഹാരം നേടാം ഇത് ആചാര്യന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും വിദ്യാമണ്ണം ചെയ്താൽ അതിന് പരിഹാരം നിർദ്ദേശിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം കിട്ടുകയും ചെയ്യും ഇനി രാഹു പന്ത്രണ്ടിലാണ് എന്ന് വിചാരിക്കുക സർപ്പം പന്ത്രണ്ടിലാണെങ്കിൽ സർപ്പ പാട്ട് നടത്തുകയോ പുളുവൻ പാട്ട് പുളുവൻ പാട്ട് നടത്തുകയോ കോലംതുള്ളൽ നടത്തുകയോ ഒക്കെ ചെയ്യാം രാഹു രാഹുരത്നത്തില് ചരരാശിയാണെന്ന് വിചാരിക്കാം ഇപ്പൊ നമ്മൾ രാഹുരത്നത്തിലാണ് ചരരാശിയാണെങ്കിൽ അതിന്റെ കാരണം സർപ്പത്തിന്റെ മുട്ടകൾ നശിപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സർപ്പകോപത്തിന് കാരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുട്ടയും പുറ്റും മുട്ടയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് പരിഹാരം ചെയ്താൽ മതി ചിലപ്പോൾ അറിയാതെ വന്നു പോയ തെറ്റുകളായിരിക്കാം ഇനി അതിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചതാണ് എങ്കില് സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചതാണ് സ്ഥിരരാശിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സർപ്പ കുഞ്ഞുങ്ങളെയും കൂടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കുറ്റുമൊട്ടയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് സർപ്പക്കാവിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചതാണെങ്കിൽ സർപ്പഗോപ കാരണമെങ്കില് നമ്മൾ എന്ത് ചെയ്യണം ആ സർപ്പഗോപ കാരണങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മുട്ടകൾ നശിപ്പിച്ചതാണ് എങ്കിൽ ഈ പറയുന്ന കാരണങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പരിഹാരമായിട്ട് മുട്ടകളും ചെമ്പുകൊണ്ട് അതിൻ്റെ പ്രതിമകളും ഉത്തമ പ്രതിഷ്ഠ ഒക്കെ ഉണ്ടാക്കി അത് നമ്മൾ സമർപ്പിക്കണം സർപ്പക്കാവുകളിലോ സർപ്പക്ഷേത്രങ്ങളിലോ ഒക്കെ നമ്മൾ സമർപ്പിക്കണം ഉത്തമ സർപ്പങ്ങളുടെ കോപമാണ് എങ്കിൽ മുട്ടകളും സർപ്പ പ്രതിമയും സ്വർണം കൊണ്ടുണ്ടാക്കി നിർമ്മിച്ചു വേണം നമ്മൾ പ്രതിഷ്ഠിക്കാൻ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ ഇനി ഇതിനൊക്കെ പുറമേയായിട്ട് നമ്മൾ സാധാരണ ഈ സർപ്പബാധ ചിന്തിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് എങ്ങനെയാണ് ചിന്തിച്ചതിന് ശേഷം ആ തരത്തിലുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം കാരണം പല തരത്തിലായിരിക്കാം സർപ്പകോപം ഉണ്ടാവുക എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല പക്ഷെ ആ ഏത് തരത്തിലുള്ള സർപ്പ ദോഷമാണ് സർപ്പബാധയാണ് സർപ്പദോഷമാണ് ശാപമാണ് നോക്കിയിട്ട് ചിലപ്പോൾ ചിലത് നമ്മുടെ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം അങ്ങനെയാവുമ്പോൾ അതിന് തക്ക രീതിയിലുള്ള പരിഹാരമായിരിക്കണം നമ്മൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞാലൊന്നും നമുക്ക് എൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പം റിസൾട്ട് കിട്ടണമെങ്കിൽ തക്കതായ രീതിയിൽ നമ്മളൊരു ദൈവജ്ഞനെ കണ്ട് ആ ദൈവജ്ഞൻ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പറയുന്ന ദോഷം എന്താണോ അതിൻ്റെ പരിഹാരം എന്താണോ അത് നോക്കി അതിന് ശേഷം മാത്രം നമ്മൾ യഥാവിധി പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് എങ്കിലേ അതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സർപ്പദോഷം കൊണ്ടും സർപ്പശാപം കൊണ്ടും സന്താന ദുരിതങ്ങളും പല ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പം അത് ഏത് തരത്തിലെങ്കിലും ചെയ്ത് തീർക്കാതെ വളരെ കൃത്യമായിട്ട് അത് നോക്കി ആ രീതിയിൽ തന്നെ നമ്മൾ ദോഷങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താണ് അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും അപ്പം അത് കിട്ടണമെങ്കിൽ അത് രീതിയിൽ തന്നെ നമ്മൾ നോക്കി ചെയ്യേണ്ടതാണ് അല്ല ജാതകം മാത്രം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സർപ്പദോഷം പൂർണ്ണമായിട്ട് കിട്ടക്കാൻ സർപ്പയോ ഒക്കെയൊക്കെ ആണെങ്കിൽ കിട്ടും പ്രശ്നം വെച്ച് നോക്കി സർപ്പദോഷം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം കിട്ടും അപ്പം ഗുണം കിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാവും അത് ആ പറയുന്ന രീതിയിൽ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രശ്നപരിഹാരമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്